ജി ആൻഡ് ജി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. മേത്തി ലീവ്സ് പൊട്ടറ്റോ തോരൻ. മേത്തി ലീവ്സ് എന്ന് പറയുന്നത് ഉലുവേൻ്റെ ഇല, ഉലുവ ചീര എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും. അപ്പം ഉലുവച്ചീര മാത്രമായിട്ട് നമ്മൾ എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കയ്പ്പുരസൊക്കെ വരും, നമുക്ക് കഴിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഉലുവ നല്ലതാണ്, ആരോഗ്യപരമായിട്ട് വളരെയധികം നല്ലതാണ്, ഉലുവയുടെ ഇലയും നല്ലതാണ്. പക്ഷെ അത് നമുക്ക് ആസ് ഇറ്റ് ഈസ് കഴിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് താനും. അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമുക്കിതുപോലെ എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെല്ലാവർക്കും കഴിക്കാൻ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, എന്നാൽ നമുക്ക് കിട്ടേണ്ട പോഷകങ്ങൾ കിട്ടുകയും ചെയ്യും. അപ്പം ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു മേത്തി പൊട്ടറ്റോ തോരനാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. വീട്ടിലുള്ള സാധനമൊക്കെ തന്നെ വേണ്ടു, എക്സ്ട്രാ ആയിട്ട് ഒന്നും വേണ്ട. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഉലുവേലയാണ്. ഉലുവച്ചീര എന്ന് ചില സ്ഥലത്ത് പറയും, നമ്മളിവിടെ ഉലുവയില എന്നൊക്കെയാണ് പറയുക. അതിങ്ങനെ ഓരോ കെട്ടായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. എന്നിട്ട് അത് അതിൻ്റെ ഈ വേരുള്ള ഭാഗം നമ്മൾ മുറിച്ച് കളയണം. ഈ ഭാഗം, ഈ സൈഡ് കംപ്ലീറ്റ്. അതേപോലെ കട്ടിയുള്ള തണ്ട് നമുക്ക് പറ്റില്ല. അപ്പം ജസ്റ്റ് ദാറ്റ് നല്ല തളിര് പോലെയുള്ള ഭാഗം തണ്ട് കുഴപ്പമില്ല. നല്ല തളിരായിട്ട് നമുക്ക് ഇതങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചാലും ഇങ്ങനെ പൊട്ടിപ്പോരുന്ന ടൈപ്പ്. കാരണം താഴേക്ക് പോരുമ്പോൾ പറഞ്ഞാൽ നല്ല കട്ടി ഉണ്ടാവും. കട്ടിയുള്ള ഭാഗം വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഉപ്പ് ഈ തോരൻ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് വല്ലാണ്ട് കടിക്കും. അപ്പോൾ ജസ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗത്തുള്ള തണ്ട് ഉപയോഗിക്കാം. ബാക്കി പിന്നെ വേരിൻ്റെ ഈ സൈഡും ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുഴുവൻ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഈ മുറിച്ച ഭാഗങ്ങൾ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ള നന്നായിട്ട് വെള്ളത്തിൽ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകുക. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മണ്ണിനോട് വളരെ ക്ലോസ് ആയിട്ട് വളരുന്ന സാധനങ്ങളാണ്. ചീര, ഈ ഉലുവേൻ്റെ ഇല, ഇതെല്ലാം പാലക്ക് ഇതെല്ലാം. അപ്പം അതിൽ മണ്ണിൻ്റെ അംശം കുറേ ഉണ്ടാവും, പൂഴിയുടെ. അപ്പം അത് നമ്മൾ മാക്സിമം അത് കഴുകി കളയണം. കാരണം ഇല്ലെങ്കിൽ അത് നമുക്ക് ഭക്ഷണത്തിൽ അത് നമ്മളെ വയറ്റിലെത്തും, അത് നമുക്ക് വായയിലെത്തുമ്പോൾ തന്നെ ആ പൂഴി കടിക്കും. അപ്പം നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കുക. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് അരിയുക. ഇനി ഇതിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ, ഒരു മീഡിയം സൈസ് സവാള, പിന്നെ ഉരുളക്കിഴങ്ങ്, രണ്ട് പച്ചമുളക്, ഒരു കഷ്ണം വെളുത്തുള്ളി, പിന്നെ വേണ്ടത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ വറവിടാൻ കടുകും മുളകും, പിന്നെ കറിവേപ്പിലയും വേണം. കൂടാണ്ട് നമുക്കൊരു കുറച്ച് തേങ്ങ ചേർക്കണം. അപ്പോൾ കുറച്ച് തേങ്ങ ചേർക്കിയതും വേണം. പിന്നെ ഈ വറവിടാൻ വേണ്ടിയിട്ടുള്ള എണ്ണ അത്രയും നമുക്ക് വേണ്ടു. ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തൊലി കളഞ്ഞ് ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ട് വേവിച്ചെടുക്കണം. പിന്നെ അതുപോലെ സവാള, പച്ചമുളകൊക്കെ നമുക്ക് അരിഞ്ഞ് വയ്ക്കാം. ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇതാ ഒരു മീഡിയം സൈസ്, വലിയ വലിപ്പം വേണ്ട. ഇത് ചെറിയ പീസാക്കിയാൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ഉള്ളി അതുപോലെ തന്നെ ചെറിയ പീസായിട്ട്, ഒരുപാട് ചെറുതാക്കണ്ട, ക്യൂബ്സ് പോലെ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് ഒരു ചെറിയ കഷ്ണം ഉള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം നമ്മൾ തേങ്ങ അരക്കുന്നതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടാം. എന്നിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അത് ഏകദേശം ഒരു കാൽ ടീസ്പൂൺ, ഒരു ടീസ്പൂണിൻ്റെ ഇടയിൽ മതിയാവും. ഉപ്പിട്ടു, പിന്നെ ഒരു കുറച്ച് വെള്ളം, അധികം ഒഴിക്കണ്ട, ജസ്റ്റ് അതിൻ്റെ ഒരു ഹാഫ് വരുന്ന അത്ര മതി. അതൊരു കാൽ ഗ്ലാസ് മതിയാവും. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇത് വേവുന്നതിൻ്റെ ഇടയിൽ വെള്ളം കുറഞ്ഞു വേണം, വെന്തിട്ടില്ല തോന്നുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാമെന്ന് മാത്രം. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കുഴഞ്ഞു പോകുന്ന പരിവാവരുത്, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടുക, അത്രയും വേണ്ടു. എന്നാൽ ക്രഞ്ചിനെസ് പോകണം, ഒരു സോഫ്റ്റ് ആവണം, വല്ലാണ്ട് കുഴഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരയ്ക്കാനുള്ളത് അരച്ചെടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ചെറുകിയ തേങ്ങ മതി നമുക്ക്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുള്ള ഒരു ചെറിയ പീസ് ഉള്ളി, സവാള, അത് ജസ്റ്റ് ഒന്ന് മുറിച്ചിടാം. പിന്നെ നമ്മൾ എടുത്തു വെച്ച പച്ചമുളകിൽ ഒരെണ്ണ മാത്രമേ നമ്മൾ ഉള്ളിയുടെ കൂടെ വെച്ചിട്ടുള്ളൂ, മറ്റേത് നമ്മൾ ഇതിൻ്റെ കൂടെ ഇടുകയാണ്. ഒരു പീസ് വെളുത്തുള്ളി. പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് വളരെ കുറച്ച്, ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി, അത്രയേ വേണ്ടു. അതും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കണം. നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്.
അതുപോലെ ഉലുവയിലയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊന്ന് പാത്രം മാറ്റാം. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുകും മുളകും ഇടാം. കടുകും മുളകും പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും കൂടി ഇടാം. ജസ്റ്റ് ഒന്ന് വഴറ്റിക്കൊടുക്കാം. സവാള വഴറ്റുന്ന സമയത്ത് നമുക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നാൽ അത് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇതൊരു പകുതി വഴന്ന കണ്ടീഷൻ ആകുമ്പോൾ നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി തേങ്ങയും പച്ചമുളകും ഉള്ളി തേങ്ങ പച്ചമുളക് സവാള ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്നു വരണം. ജസ്റ്റ് ഒന്ന് ആ തേങ്ങ തനി പച്ച ചൊറയിൽ നിന്നൊന്ന് മാറുന്ന അത്ര നന്നായിട്ട് കണക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് വെളുത്തുള്ളിയുടെ ഒരു പച്ചമണക്കൊന്ന് മാറിയൊരു നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ഉലുവയില ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഇളക്കാം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. ഉലുവയിലേക്ക് വേണ്ട ഉപ്പ് ഒരുപാട് വേണ്ട, കാരണം ഉലുവയില ഒന്ന് വാടിക്കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ആദ്യം കാണുന്ന അത്രയൊന്നും ഉണ്ടാവില്ല, വളരെ കുറച്ച്, ഒരു കാൽ സ്പൂൺ പോലും വേണ്ടി വരില്ല. നമ്മൾ ഓൾറെഡി ഉരുളക്കിഴങ്ങിലൊക്കെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ നമ്മൾ അതിനൊക്കെ കണക്കാക്കിയിട്ടേ നമ്മൾ ഇതിൽ ഉപ്പിടാവും. അതേപോലെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഉരുളക്കിഴങ്ങിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഇതിലും ഒരു ജസ്റ്റ് ഒരു നുള്ള് അത്രേ ഉള്ളൂ. എന്നിട്ട് നടത്തി കൊടുക്കാം. നമ്മൾ ഈ ഉലുവയില ഇട്ടിട്ട് വഴറ്റുന്ന സമയത്ത് കുറച്ച് ഫ്ലെയിം കൂടുതൽ ഇട്ടു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, സിമ്മിലൊന്നും ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഉലുവയുടെ ഇല പെട്ടെന്ന് വാടിക്കിട്ടും പെട്ടെന്ന് വേവും ചെയ്യും. ബാക്കിയുള്ള പച്ചക്കറി പോലെയല്ലേ, ഇലവർഗല്ലേ. ഇത് മൂത്ത് വരുമ്പം ഈ വെന്ത് വരുന്ന സമയത്ത് വഴന്ന് വരുമ്പോൾ നല്ലൊരു ഉലുവയുടെ ഒരു സ്മെല്ലൊക്കെ ശരിക്കും വരും. ഉലുവയും വെളുത്തുള്ളിയും എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ല്. ഇത് ഒരുവിധം വെന്തിട്ടുണ്ട്. വെന്ത സമയത്ത് നമ്മൾ നേരത്തെ മുറിച്ച് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങില്ലേ, അത് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യാണ്. ഉരുളക്കിഴങ്ങും ഈ ഉലുവയുടെ ഇലയും സവാളയും കൂടി വഴറ്റിയതും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, അത്രേ വേണ്ടൂ. കാരണം ഓൾറെഡി നമ്മൾ ഉരുളക്കിഴങ്ങും വെന്തതാണ്, അതേപോലെ ഉലുവയുടെ ഇലയും ഈ സവാളയും കൂടി നമ്മൾ വഴറ്റി ഒരുവിധം വെന്തതുമാണ്.
ജസ്റ്റ് ഒരു മിക്സിംഗ് അത്രേ ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിലുള്ളൂ അപ്പോൾ ദേ ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ ഉപ്പ് പാകാനോ നോക്കാം ഉപ്പ് കുറച്ചെങ്ങാനും കുറവുണ്ടെങ്കിൽ ഒരു ഇത്തിരി സ്പ്രിങ്കിൾ ചെയ്തൊക്കെ കൊടുക്കാം നമ്മൾ ആ ഓരോ സ്റ്റേജിലായിട്ട് കുറേശ്ശെ കുറേശ്ശെ ആവശ്യത്തിന് ആഡ് ചെയ്തുകൊണ്ടത് പാകമായിരിക്കും നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ മേത്തി ഇലവസ് ഉരുളക്കിഴങ്ങ് തോരൻ റെഡി ആയിട്ടുണ്ട് വലിയ പ്രയാസമൊന്നുമില്ലല്ലോ ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് അതുപോലെ സ്വാദുള്ളതുമാണ് പോഷകഗുണമുള്ളതുമാണ് നമ്മൾ മേത്തി മാത്രം വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കുറച്ച് കയ്പ്പൊക്കെ തോന്നാറുണ്ട് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഈ മെത്തേഡിൽ കുക്ക് ചെയ്താൽ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം